ഒരു പെട്രോൾ മുരളീധരൻ ഉണ്ടല്ലോ, വി മുരളീധരൻ എന്നാണ് പേര്, പക്ഷെ അത് മാറ്റി പി മുരളീധരൻ എന്നാക്കണം. കാരണം മൂപ്പര് പെട്രോളിന്റെ ആളാണ്. പെട്രോളിന് അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെ വില കൂടി, ഇന്ത്യയിൽ എന്തുകൊണ്ട് കൂടി കുറഞ്ഞു, ഇങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളുടെ വലിയൊരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു വ്യക്തി, പെട്രോൾ മുരളീധരൻ. കാരണം ഏതൊരു പത്രക്കാരൻ ചോദിച്ചു, ഈ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന് വളരെയധികം വില കുറഞ്ഞല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ പെട്രോളും ഡീസലിനൊക്കെ വില കൂടുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞതാണ്, അതായത് ആർക്കും മനസ്സിലാവില്ല എന്താ പറഞ്ഞത്. കാരണം മൂപ്പര് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ കുറച്ച് കുറഞ്ഞാൽ അതിന് ആനുപാതികമായിട്ട് കുറച്ച് കൂടും ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പറഞ്ഞ അയാൾക്ക് തന്നെ എന്താണ് പറഞ്ഞത് എന്നറിയില്ല. പിന്നെ കേട്ട് നിൽക്കുന്നവരെന്ത് പറയാനാണ്? അപ്പൊ ഈ രൂപത്തിലുള്ള ന്യായീകരണം എന്ന് വെച്ചാൽ സർക്കാരിനെ ന്യായീകരിച്ചു കൊണ്ടേയിരിക്കാം. നമുക്കറിയാവുന്നതാണ് ഇവരുടെ ന്യായീകരണം അവസാനിക്കാത്ത ന്യായീകരണമാണ്. കാരണം 2013 ഇവർ നടത്തിയ സമരങ്ങളുടെ വീടുകൾ എടുത്ത് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. ഡോളറിന് 55 രൂപയായപ്പോ ഇവന്മാര് കിടന്ന് നെട്ടോട്ടം ഓടുകയായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ. ആകെ നശിച്ചു, ഇന്ത്യയുടെ സാമ്പത്തിക ഘടന തകർന്നു. 55 രൂപ അവർ നിലവിളിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഏതാണ്ട് 84 രൂപയാണ്. ഇപ്പം ഉണ്ടാട്ടില്ല, ഒക്കെ മൗനത്തിലാണ്. അതേപോലെ തന്നെ ഗ്യാസ് സിലിണ്ടർ ആയാലും ഈ 375 രൂപ ഉള്ള സമയത്ത് ഭയങ്കര സമരം ചെയ്ത ആൾക്കാരാണ് അവര്. കുത്തിയിരിപ്പ് സമരവും നിരാഹാര സമരം ഒക്കെ നടത്തിയ ആൾക്കാരാണ്. ഗ്യാസ് സിലിണ്ടർ വില കൂടുന്നു പറഞ്ഞിട്ട് അന്ന് 375, ഇന്ന് 1200. ഒരു പ്രശ്നമില്ല. ഏതൊക്കെ സംഘി പരിവാറാണോ അന്ന് സമരം ചെയ്തത്, ഇന്ന് എല്ലാവരും മൗനത്തിലാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും, പെട്രോൾ ആയാലും ഡീസൽ ആയാലും ഒക്കെ തന്നെ വളരെ വളരെ അധികം വില വർദ്ധിച്ചിട്ടും ഒരു ഉളുപ്പും ഇല്ലാതിരിക്കുകയാണ്. പിന്നെ ഇവർ ഭരണത്തിൽ കയറുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ സ്വന്തം ആൾക്കാരെ കുത്തിക്കയറ്റി, BJP ക്കാരെ തന്നെ കുത്തിക്കയറ്റിയിട്ട് ഒക്കെ തിരിമറി നടത്തിയിട്ടും അഴിമതി നടത്തിയിട്ടാണ് വിജയിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ജനങ്ങൾ ഇത്രയും വലിയ പൊട്ടന്മാരാകുമോ? 2 പ്രാവശ്യം ഭരിച്ച് മുടിപ്പിച്ച അതേ സർക്കാരിനെ വീണ്ടും അതേപോലെ മൃഗീയമായിട്ട് തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ മോദി സർക്കാർ പറഞ്ഞ സംഗതി സത്യത്തിൽ 2019 തന്നെ ഇല്ലാതാവേണ്ടതായിരുന്നു. പക്ഷെ ഈ അഴിമതി കാരണമാണ് അവർ ഭരണത്തിൽ പിടിച്ചു നിൽക്കുന്നത്. അതിന്റെ ധൈര്യത്തിൽ ഈ സംഘികളൊക്കെ പറയുന്നത്, അതായത് ഇന്ത്യയിൽ ഇവരങ്ങനെ ഭയങ്കര ശക്തരാണെന്ന് കാണിക്കുകയാണ്. ഒരു ശക്തിയില്ല. ജനങ്ങൾ ആഞ്ഞു വോട്ട് ചെയ്തത് പ്രതിപക്ഷത്തിനാണ്. ഇപ്പൊ ഇരിക്കുന്ന ഈ പ്രതിപക്ഷം ഉണ്ടല്ലോ, ഇന്ത്യ സഖ്യം, അവർക്കാണ് ആഞ്ഞു വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയില് വർഗീയവാദികളുടെ എണ്ണം വളരെ കുറവാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. പിന്നെ വർഗീയവാദികളുടെ എണ്ണം അധികമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ കാണിച്ചാലാണല്ലോ ഞങ്ങൾ ഭയങ്കര ശക്തരാണ്, ഞങ്ങൾ ഭരണത്തിലാണെന്നൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. എന്ത് ഭരണത്തിലാണ്, ഉള്ളു കൊള്ളയാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു പെട്രോൾ മുരളീധരന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു പെട്രോൾ മുരളീധരൻ ഇപ്പൊ ഈ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ പോകുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി, ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ആ പ്രസ്താവനയാണെങ്കിലോ ആ പെട്രോളിനെ കുറിച്ചുള്ള പ്രസ്താവന നടത്തിയില്ലേ, അതേപോലെ തന്നെ കോമഡിയാണ്. എന്താണ് മൂപ്പര് ആ പ്രസ്താവന പുറപ്പെടുവിച്ചത്, അത് നമുക്കൊന്ന് കേൾക്കുക. 2 മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബ സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം. അതിന്റെ കൂടെ വയനാട് കൂടി കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കാ ഗാന്ധി എന്നുള്ള തീരുമാനം എടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയങ്കാ ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ 5 വർഷക്കാലം വയനാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത്? രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട്? ഇന്ത്യയുടെ ഹൃദയത്തിൽ അഴിഞ്ഞു കയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. ഇദ്ദേഹം എവിടെ നിന്ന് രാജ്യസഭയിലായത്? ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നറിയോ? രാജ്യസഭാ മെമ്പറായപ്പേ കണ്ടേ, ഇതാണ് പെട്രോൾ മുരളീധരന്റെ മാത്രമല്ല എല്ലാ സംഘപരിവാരങ്ങളുടെ അവസ്ഥ. അതായത് ഈ പെട്രോൾ മുരളീധരൻ ഉണ്ടല്ലോ, മുപ്പരി കേരളത്തില് 3 തവണ മെമ്പർ ഓഫ് പാർലമെന്റ് ആവാൻ വേണ്ടി മത്സരിച്ച് തോറ്റ് തുന്നം പാടി. അവസാനം മഹാരാഷ്ട്രയിൽ പോയിട്ട്, അതും തിരുമറിയൊക്കെ ആയിരിക്കുള്ളൂ, മഹാരാഷ്ട്രയിൽ പോയിട്ടാണ് മൂപ്പര് MP ആവുന്നത്. അപ്പൊ ഈ മഹാരാഷ്ട്രയിൽ പോയിട്ട് MP അയാൾ പറയാണ് പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്, കേരളവുമായിട്ട് പ്രിയങ്കാ ഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ VD സതീശൻ ചോദിച്ചത് ശരിയല്ലേ, മഹാരാഷ്ട്രയുമായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം? പെട്രോൾ മുരളിക്ക് മഹാരാഷ്ട്രയുമായിട്ട് എന്ത് ആത്മബന്ധമുള്ളത്? ഒന്നുമില്ലല്ലോ. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു പൗരന് ഏത് സ്ഥലത്ത് പോയിട്ടും മത്സരിക്കാം, പിന്നെന്താണ് ഇത്ര ആത്മബന്ധത്തിന്റെ കാര്യം പറയാനുള്ളത്? അപ്പൊ സ്വന്തം മന്ദക്കാല് പൂഴ്ത്തി വെച്ചുകൊണ്ട് മന്ദക്കാല് ഇല്ലാത്തവരനെ മന്ദക്കാലെന്ന് വിളിക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് ഈ പെട്രോൾ മുരളീധരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, രാഹുൽ ഗാന്ധി
വയനാട്ടിലെ എം പി ആയിട്ട് എന്താണ് വയനാട്ടുകാർക്ക് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഈ മോദി 10 വർഷം ഭരിച്ചിട്ട് എന്താണ് ഇന്ത്യക്കാർക്ക് ചെയ്തത്? മുഴുവൻ പബ്ലിക് സെക്ടറും വിറ്റ് തൊലച്ച് അദാനിക്ക് കൊടുത്തു എന്നല്ലാതെ ആ ഒരു വിൽപ്പന ഇപ്പോഴും തുടരുകയാണ്, ഒരു ഉളുപ്പില്ലാതെ ഇപ്പൊ വീണ്ടും തുടരുകയാണ്. അപ്പൊ ഇതൊക്കെ അല്ലാതെ വേറെന്താണ് മോദി ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ എല്ലാ പദ്ധതികളും ഇപ്പോഴാണ് പൂർത്തിയാവുന്നത്. ആ പൂർത്തിയായതിനൊക്കെ ക്രെഡിറ്റ് അടിച്ചെടുക്കലാണ് മോദിയുടെ പണി, വേറെന്താണ്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് അങ്ങനത്തെ ആള് ചോദിക്കുകയാണ് എന്താണ് രാഹുൽ ഗാന്ധി വയനാട്ടുകാർക്ക് ചെയ്തത് എന്നൊക്കെ. പറയുമ്പോ ഈ ഒരു വിരല് നമ്മുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രിയായത്, ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ. ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു? ഇവിടെ വി ഡി സതീശൻ ചോദിക്കുന്നത് ആ കാര്യമാണ്, മഹാരാഷ്ട്രയിലാണ് മൂപ്പര എം പി ആയത്. അപ്പൊ അങ്ങനത്തെ ആൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ എന്ത് അവകാശമുണ്ട്? അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പെട്രോൾ മുരളീധരനെ പോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ. ഈ കെ സുരേന്ദ്രൻ എന്താ പറഞ്ഞത്? ഈ കെ സുരേന്ദ്രൻ 2017 ഒരു ഏഷ്യാനെറ്റ് ചർച്ചയിൽ എന്താ പറഞ്ഞത്? പെട്രോൾ 55 രൂപയാകും, അന്ന് നിങ്ങളുടെ മുഖത്ത് വിരല് ചൂണ്ടി ഞങ്ങൾ മറുപടി പറയുമെന്ന് പറഞ്ഞ ടീമാണ് കെ സുരേന്ദ്രൻ. എന്നിട്ടിപ്പോ എന്തായി? വർഷം എത്ര കഴിഞ്ഞു? ഇപ്പൊ 120 രൂപയാണ് പെട്രോളിന് പല സംസ്ഥാനങ്ങളിലും. അപ്പൊ ഇതാണ്, ഇവരുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഗോവ ഗവർണർ, മിസോറാം ഗവർണർ, ഇതൊക്കെ ഈ കേരളക്കാർ തന്നെ, ഇതൊക്കെ ബി ജെ പിയിലെ കേരളത്തിലെ ആൾക്കാർ തന്നെയല്ലേ. അവർക്കൊക്കെ എന്താ ആത്മബന്ധമാണ് അവിടെ ഉള്ളത്? അവിടുത്തെ ഭാഷ പോലും അറിയില്ല. പിന്നല്ല ആത്മബന്ധം, അവിടെ പോയിട്ട് കറക്കി കുറിക്കുറുക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തൊക്കെ വായിക്കണേ. അപ്പൊ ഇതാണ് ഇവരുടെ ആത്മബന്ധം. എന്നിട്ട് വന്നങ്ങോട്ട് തള്ളാണ് പറച്ചിലട്ടാ തോന്നാ. ഇവർക്ക് ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഭയങ്കര ബന്ധമായിട്ട് നടക്കണം തോന്നിപ്പോവും. അപ്പൊ ഇങ്ങനത്തെ ഇരട്ടത്താപ്പ് ഇവർ വായ തുറന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ജനങ്ങൾക്ക് ആസ്വദിക്കാനും ട്രോളുകൾ ഇറക്കാനും മീംസ് ഇറക്കാനും നല്ല ഒരു അവസരമാണ് ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബ സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം. അതിന്റെ കൂടെ വയനാട് കൂടി കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനം എടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ 5 വർഷക്കാലം വയനാടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത്? രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട്? ഇന്ത്യയുടെ ഹൃദയത്തിൽ അഴിഞ്ഞുകയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. ഇദ്ദേഹം എവിടെ നിന്നാണ് രാജ്യസഭയിലായത്? ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു എന്നറിയോ? രാജ്യസഭ മെമ്പറായപ്പോ